അവൾ അവൻ പരസ്പരം ലൈംഗിക ബന്ധം ആഗ്രഹിക്കുന്നുണ്ടോന്നറിയാൻ അവിടെ നോക്കിയാൽ മതി. പങ്കായം യോനി നദിക്കുള്ളിൽ കടത്താനൊരു സമയമുണ്ട്. കൊമ്പത്തെ പെണ്ണും അടിയറവ് പറയും, അത്ഭുതം നടക്കും. ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്കു ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിഞ്ഞു കൂടാത്ത എന്നാൽ അറിയേണ്ട മൂടിവെക്കപ്പെടുന്ന ലൈംഗികതയും രഹസ്യങ്ങളും അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തേക്കണേ. ഏതു വമ്പത്തിയെയും സുഖിപ്പിക്കാൻ നിങ്ങളെ പുലിന്നു. പറയിക്കാൻ ലിംഗം യോനിക്കുള്ളിൽ കടത്താനൊരു സമയമുണ്ട്. ഒപ്പം ആ സമയത്ത് ഒരത്ഭുതം നടക്കുന്നതറിയാമോ? നിങ്ങളുമായി അവൾ അല്ലെങ്കിൽ അവൻ പരസ്പരം ലൈംഗിക ബന്ധം ആഗ്രഹിക്കുന്നുണ്ടോന്നറിയാനാണും പെണ്ണും അവിടെ നോക്കിയാൽ മതി. ഈ വീഡിയോക്ക് അവസാനം ആ ടെക്നിക്ക് പറഞ്ഞു തരാം. ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ ആദ്യ 5 മിനിറ്റിൽ ലിംഗം യോനിക്കുള്ളിൽ തിരുകുകയാണ് മഹാഭൂരിപക്ഷം ആണുങ്ങളും ചെയ്യുന്നത്. തന്റെ പങ്കാളിക്കു ലൈംഗിക വികാരം ഉണരുന്നതിനു മുൻപേ ആശാന്തച്ചും കഴിഞ്ഞു തിരിഞ്ഞു കിടന്നു കോർക്കം വലി തുടങ്ങും. എപ്പോഴാണ് പങ്കായം ശരിക്കും യോനിനദിയിൽ പ്രവേശിപ്പിക്കേണ്ടത്? അങ്ങനെ ഒരു സമയമുണ്ടോ? തീർച്ചയായും ഒരു സ്ത്രീ ലൈംഗികമായി ഉണർന്നാൽ അവളുടെ യോനി പുഷ്പം രതി വികാരത്താൽ വിജൃംഭിച്ചു രതി സലിലം നിറഞ്ഞു പുഷ്പം പോലെ വിടരും. അതായത് 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് എടുത്തു അവളുടെ ശരീരത്തിന്റെ ഉയർച്ച താഴ്ചകളിലൂടെ കൈയും മെയ്യും മറന്നുള്ള കൈവിരലുകളുടെയും ചുണ്ടുകളുടെയും യാത്രക്കൊടുവിൽ മാത്രമാണ് ആ ഒരു അവസ്ഥയിലേക്കു അവൾ എത്തുകയുള്ളൂ. അപ്പോൾ മാത്രമേ ലിംഗപ്രവേശത്തിനൊരുങ്ങാവൂ. വികാരത്തിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്ന ഒരു ഉന്മാദ അവസ്ഥയിലാവും നിങ്ങളും അപ്പോളാവണം ആ സ്വർഗീയ സുഖത്തിലേക്കു പങ്കായമിടേണ്ടത്. ഇനി നിങ്ങൾ ആ 5 മിനിറ്റിൽ കിട്ടിയ സുഖവും ഇപ്പോൾ കിട്ടിയ സുഖവും ഒന്ന് താരതമ്യം ചെയ്തോളൂ. ആദ്യത്തേത് ഉപ്പില്ലാത്ത കഞ്ഞി കുടിച്ച പോലെയും ഇപ്പോഴത്തേത് സൂപ്പർ തലശ്ശേരിതം ബിരിയാണി കഴിച്ചതുപോലെയും അല്ലേ? അതാണ് ശരിക്കും രതി അനുഭവിച്ചറിയണം. സ്ത്രീകളിലെ ശാരീരിക ബന്ധം പല വിധത്തിലുള്ള ശാരീരിക മാനസിക മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. മാറ്റങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാണെങ്കിലും അത് അല്പം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്ത്രീ ശരീരത്തിലും പുരുഷ ശരീരത്തിലും ശാരീരിക ബന്ധം മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഈ അവസ്ഥയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്, അത് നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓരോ അവസ്ഥയിലും നാം ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. സ്തനങ്ങളുടെയും ക്രിസരിയുടെയും വലിപ്പത്തില് കാര്യമായ മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ മുലക്കണ്ണുകള് ഞരമ്പുകളാല് നിറഞ്ഞിരിക്കുന്നു. അത് ആദ്യ ലൈംഗിക ബന്ധത്തില് തന്നെ മാറ്റം നൽകുന്നു. ഇതിലൂടെ അവയിലെ രക്തക്കുഴലുകളെ വികസിപ്പിക്കാനും നിങ്ങളുടെ സ്തനങ്ങളിലെ ടിഷ്യു വീർക്കാനും കാരണമാകുന്നു. ഈ ലൈംഗിക ഉത്തേജനം നിങ്ങളുടെ മുലക്കണ്ണുകളിലെ ഉദ്ധാരണത്തിനും കാരണമാകുന്നു. അതുപോലെ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാന് തുടങ്ങിയാല് നിങ്ങളുടെ ക്രിസരി വീർക്കുകയും ചെയ്യും. എന്നിരുന്നാലും കുറച്ചു മിനിറ്റിനുള്ളിൽ ഇത് അതിന്റെ സാധാരണ വലുപ്പത്തിലേക്ക് മടങ്ങും. പെൽവിക്ക മേഖലയിലെ രക്തപ്രവാഹം വർദ്ധിക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. ലൈംഗിക ബന്ധം എന്നത് കേവലം ശാരീരികം മാത്രമല്ലേ, ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതിനു പുറകില് നടക്കുന്ന ഹോർമോണ് പ്രക്രിയകൾ ചെറുതല്ല. ഈ സമയത്ത് ശരീരത്തിലെ പല തരത്തിലെ ഹോർമോണുകളും ഉത്പാദിപ്പിക്കപ്പെടുന്നു. പല തരത്തിലെ ശരീര മാറ്റങ്ങളും ഉണ്ടാകുന്നു. സ്ത്രീ ശരീരത്തിലാണ് ഇത്തരം മാറ്റങ്ങൾ കൂടുതൽ നടക്കുന്നതെന്ന്. കാരണം ഹോർമോണ് പ്രക്രിയകള് പുരുഷനേക്കാള് കൂടുതല് സ്ത്രീ ശരീരത്തിലാണ് നടക്കുന്നതും. കാതലായ മാറ്റം സംഭവിക്കുന്നത് സ്ത്രീയുടെ സ്വകാര്യ ഭാഗങ്ങളില് തന്നെയാണ്. പ്രത്യേകിച്ചും യോനി ഭാഗത്തും സ്തനത്തിലും രക്തപ്രവാഹം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ വേഴ്ച സമയത്ത് യോനി കൂടുതൽ ഇരുണ്ട നിറമാകും. യോനി ഭാഗം നന്നായി തുടുത്ത് നെയ്യപ്പം പോലെയാകുകയും ചെയ്യും. നല്ല ഭംഗിയുണ്ടാവുകയും ചെയ്യും. വേഴ്ചക്ക് ശേഷം സാധാരണ നിറത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. സന്തോഷകരമായ ഹോർമോണുകളുടെ വർധനവ് നിങ്ങള് ലൈംഗിക ബന്ധത്തില് ഏർപ്പെട്ടു കഴിഞ്ഞാല് നിങ്ങളുടെ മുലക്കണ്ണുകള് ഏരിയോള ക്രിസരി തുടങ്ങിയ സ്ഥലങ്ങളില് നിങ്ങളുടെ ശരീരത്തിന് വർദ്ധിച്ച രക്തപ്രവാഹവും പേശികളുടെ പിരിമുറുക്കവും അനുഭവപ്പെടാന് തുടങ്ങും. ഇവയെല്ലാം നിങ്ങളുടെ രതിമൂർച്ചയ്ക്ക് കാരണമാകുന്നു. നിങ്ങളുടെ തലച്ചോറില് നടക്കുന്ന ഓക്സിഡോസിന് വർദ്ധിക്കുന്നതിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. സ്വകാര്യ ഭാഗത്ത് മാറ്റങ്ങള് നിങ്ങളുടെ സ്വകാര്യ ഭാഗത്തെ ഇലാസ്തികത എങ്ങനെ ക്രമീകരിക്കാമെന്ന് ശരീരത്തിന് അറിയാം. വിഷമിക്കേണ്ട, നിങ്ങളുടെ യോനി വിപുലീകരിക്കാനും ലൈംഗികതയ്ക്ക് തയ്യാറാകാനുമുള്ളതാണ്. സ്വകാര്യ ഭാഗത്ത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ
നിങ്ങളുടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ആദ്യം സ്വയം അറിഞ്ഞിരിക്കണം. ലിംഗം ഉദ്ധരിക്കുന്നത് പോലെ തന്നെ യോനിയിലും ഉദ്ധാരണം നടക്കും. സ്ത്രീകളിൽ വികാരം ഉണരുമ്പോൾ യോനിഭാഗം നല്ല നെയ്യപ്പം പോലെ വീർത്തുവരും. അവർ ഉണർന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഒപ്പം തന്നെ ഒളിഞ്ഞിരിക്കുന്ന പ്രസരി പതുക്കെ പുറത്തേക്ക് വരും. നിങ്ങളുടെ മുലക്കണ്ണുകൾ കൂടുതൽ സെൻസിറ്റീവ് ആകും. യോനിയെപ്പോലെ നിങ്ങൾക്ക് ആവേശം തരുന്ന ഭാഗമാണിത്. ലൈംഗിക സമയത്തു ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെ പോലെ നിങ്ങളുടെ മുലഞ്ഞെട്ടുകളും കൂടുതൽ സ്പന്ദിക്കും. ഉദ്ധരിച്ചു പുറത്തേക്ക് വരും ഒരു ചെറിയ തഴുകിൽ പോലും നിങ്ങളിൽ വികാരത്തിന്റെ തീക്കാരുണർത്തും. പെൽവിക്ക് ഭാഗത്ത് കണവും ചൊറിച്ചിലുമെല്ലാം ചില സ്ത്രീകൾക്ക് രതിമൂർച്ച സംഭവിച്ചില്ലെങ്കിൽ അനുഭവപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് ഭയപ്പെടാനുള്ള യാതൊന്നുമല്ല, രതിമൂർച്ച സംഭവിക്കാത്തതിന്റെ അസ്വസ്ഥത മാത്രമാണ് കാരണം. യോനിയുടെ വലിപ്പം വേഴ്ച സമയത്ത് വർദ്ധിക്കും. രക്തപ്രവാഹം തന്നെയാണ് കാരണം. വികാരം അടങ്ങിയതിനു ശേഷം ഇത് പൂർവസ്ഥിതി പ്രാപിക്കുകയും ചെയ്യും. ലിംഗത്തെ ഉൾക്കൊള്ളാൻ വേഴ്ച സമയത്ത് ഇലാസ്റ്റിക് പോലെ വലിയുന്ന യോനി ഭാഗം ഇതിനുശേഷം പഴയ മുറക്കത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. വജൈനല മസിലുകളാണ് ഇതിനു കാരണം. വജൈന ഇലാസ്റ്റിസിറ്റി ഉള്ളതാണ്. വേഴ്ച സമയത്ത് ലിംഗവലിപ്പം അനുസരിച്ച് വജൈനല വലുപ്പം കൂടും. വികാരം അടങ്ങിയതിനു ശേഷം സാധാരണ വലിപ്പത്തിലേക്ക് എത്തുകയും ചെയ്യും. സ്തനവലിപ്പം കൂടുന്നത് കൂടുതൽ ആവേശം വർദ്ധിക്കും. ഈസ്ട്രജന് ഹോർമോണ് കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുന്നതാണ് കാരണം. 20 മുതൽ 25% വരെ വലിപ്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വേഴ്ച സമയത്ത് സ്തനങ്ങൾക്ക് ചുറ്റുമുള്ള ചെറിയ ഞരമ്പുകൾ കൂടുതൽ വ്യക്തമായി പുറത്തു കാണാനാകും. സ്തനങ്ങള് ഹോർമോണ് മാറ്റങ്ങൾ വരുന്നതു കാരണം ഈ സമയത്ത് മൃദുവാകുകയും ചെയ്യും. സ്തനത്തിന്റെ ഭാഗം വേഴ്ച സമയത്ത് കൂടുതൽ വിയർക്കാൻ സാധ്യതയേറെയാണ്. ഇതും ഹോർമോണ് ഗന്ധവും കൂടി ചേർന്ന് പങ്കാളിയിൽ വികാരം ആളികത്തിക്കും. ഈസ്ട്രജന് ഹോർമോണ് സ്തനവലിപ്പത്തിന് പ്രധാനമാണ്. ഈ സമയത്ത് മുലഞ്ഞെട്ടിനു ചുറ്റുമുള്ള ഏരിയോള എന്ന ഭാഗം കൂടുതൽ വലുതാകും. സ്തനവലിപ്പം വർദ്ധിക്കുന്നതിന് സമാനമായി നടക്കുന്ന പ്രവർത്തനം തന്നെയാണിത്. മുലഞ്ഞെട്ടുകൾക്ക് പിങ്ക് നിറം വരും. ഈസ്ട്രജന് ഹോർമോണും രക്തപ്രവാഹം വർദ്ധിക്കുന്നതുമാണ് ഇതിനുള്ള കാരണം. സ്ത്രീ ശരീരം ലൈംഗിക വേഴ്ചക്കായി ഉത്തേജിതമായതിന്റെ സൂചന കൂടിയാണിത്. സെറോഡോണിസ്, എൻഡോർഫിൻസ്, ഓക്സിഡോസിൻ തുടങ്ങിയ സന്തോഷമുള്ള ഹോർമോണുകൾ ലൈംഗിക സമയത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്നു. ലൈംഗിക ബന്ധ സമയത്തും അതിനുശേഷവും ഇത് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്നു. ഇത് തലച്ചോറിൽ കടക്കുകയും നമ്മുടെ സമ്മർദ്ദം അകറ്റുകയും കൂടുതൽ സന്തോഷവും സ്നേഹവും സുഖവും നമുക്ക് നൽകുന്നു. ലിംഗം യോനിക്കുള്ളിൽ പ്രവേശിപ്പിച്ചാൽ നമുക്കറിഞ്ഞുകൂടാത്ത അത്ഭുതം നടക്കുന്നുണ്ട്. അതുവരെ ദൃശ്യമായിരുന്ന പ്രസരി അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ കന്ത് അപ്രത്യക്ഷീയമാകും. എല്ലാവരും ഏറെ തെറ്റിദ്ധരിക്കുന്ന ഒരു അവയവമാണ് കന്ത് എന്നുള്ളത്. സാധാരണഗതിയിൽ കന്ത് പുറമേക്ക് കാണാൻ പറ്റില്ല. എല്ലാവരും വിചാരിക്കുന്നത് യോനിയുടെ മുകൾ ഭാഗത്തു പുറമേക്ക് തള്ളി നിൽക്കുന്ന ദളങ്ങളാണ് പ്രസരി അല്ലെങ്കിൽ പദശിഷ്ണിക അഥവാ കന്ത് എന്നാണ്. എന്നാൽ അല്ല, ആ ഇതിലുകൾ വിടർത്തുമ്പോൾ കാണുന്ന ചെറിയ ലിംഗ സമാനമായ അവയവമാണ് കന്ത്. അവിടെയാണ് ഉത്തേജനം കൊടുക്കേണ്ടത്. അതിന് വിരല് കൊണ്ട് മൃദുവായി ഉത്തേജിപ്പിച്ചതിനു ശേഷം നാവ് കൊണ്ട് ഉരസി ഉത്തേജിപ്പിച്ചാൽ ഏതു വമ്പത്തിയും വികാരാവേശത്താൽ നിങ്ങളിലേക്ക് പൊളഞ്ഞു കയറും ഉറപ്പോ. അതിനുശേഷം മാത്രമാകണം യോനി നദിയിൽ പങ്കായം പ്രവേശിപ്പിക്കേണ്ടത്. അപ്പോൾ ഓർക്കുക, 20 മിനിറ്റെങ്കിലും എടുതാവണം ലൈംഗിക വേഴ്ച നടത്തേണ്ടത്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതിരോധ ആരോഗ്യ ടോണിക്കാണ് സുഖകരമായ ലൈംഗിക ബന്ധം. 80 വയസ്സിലും അവസാനിക്കാത്ത ആനന്ദമാണത്. എന്തിനാണ് മനുഷ്യ ശരീരത്തിൽ ലൈംഗിക ഉത്തേജനങ്ങൾ വാരി വിതറിയിരിക്കുന്നത് എന്ന് പരിശോധിച്ചു നോക്കിയാൽ പരിണാമപരമായ ഒരു കാര്യം കാണാം. ബുദ്ധിശക്തി കൂടി വരും തോറും നമ്മുടെ തലച്ചോറിന്റെ വലിപ്പവും കൂടി വന്നു. അതിന്റെ കൂടെ തന്നെ സമതലങ്ങളിൽ ഇര തേടി ഇറങ്ങിയ മനുഷ്യർ രണ്ടു കാലിൽ നിവർന്ന് നിൽക്കാനുള്ള കഴിവ് സമ്പാദിച്ചു. പലരും വിചാരിച്ചിരുന്നത് 40-50 വയസ്സു കഴിഞ്ഞവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടില്ല എന്നാണ്. എന്നാൽ 40 വയസ്സായി കഴിഞ്ഞാണ് പലർക്കും കല്യാണം കഴിഞ്ഞ സമയത്തേക്കാൾ ആവേശം. പ്രായം ഇക്കാര്യത്തിൽ വലിയ മാറ്റമൊന്നും വരുത്തുന്നില്ല. മാത്രമല്ല, പ്രായം കൂടുംതോറും പുതിയ അനുഭവങ്ങളും മറ്റുമായി താല്പര്യം കൂടുന്നതേ ഉള്ളൂ, കുറയുന്നില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു വഴക്ക് അവസാനിപ്പിക്കാൻ ഇതിനേക്കാൾ നല്ല മാർഗവും ഇല്ല. മനുഷ്യർ എപ്പോഴാണ് ലൈംഗിക ബന്ധം അവസാനിപ്പിക്കുന്നത്? 60, 70, 80 വയസ്സുകളിലും മനുഷ്യർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. 90 വയസ്സുള്ളവർ പോലും.
എഴുപത് വയസ്സിന് മുകളിലുള്ള 54% ആണുങ്ങളും 31% പെണ്ണുങ്ങളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണ്. ഇതിൽ തന്നെ പലരും മാസത്തിൽ 2 തവണയെങ്കിലും ശാരീരികമായി ബന്ധപ്പെടുന്നവരാണ്. ആർത്രൈറ്റിസ്, ഡയബറ്റിസ്, ഹൃദ്രോഗങ്ങൾ തുടങ്ങിയ വാർദ്ധക്യകാല രോഗങ്ങൾ കൊണ്ട് മാത്രമാണ് ലൈംഗികതയിൽ അല്പമെങ്കിലും കുറവുണ്ടാകുന്നത്. പറഞ്ഞു വരുമ്പോൾ മരിക്കുന്നത് വരെ മനുഷ്യർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ അച്ഛനമ്മമാരും അമ്മൂമ്മ അപ്പൂപ്പന്മാരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണ്. ഒരുപക്ഷെ സമൂഹം ലൈംഗികത ഒരു ടാബു ആയി കാണുന്നത് കൊണ്ട് കല്യാണം കഴിഞ്ഞ കുട്ടികളുടെ അടുത്തുനിന്ന് പോലും ഇത് ഒളിച്ചു വയ്ക്കാൻ അവർ നിർബന്ധിക്കപ്പെടുന്നുണ്ട്. വീട്ടിനുള്ളിൽ കുട്ടികളുടെ മുൻപിൽ പോലും കൈപിടിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ചെയ്യുന്നത് നമുക്ക് പാപമാണല്ലോ. വിക്ടോറിയൻ ബ്രിട്ടീഷ് സംസ്കാരം സ്വീകരിച്ചതിനു ശേഷം ഇന്ത്യക്കാർ ലൈംഗിക ബന്ധം ഒരു വിലക്കപ്പെട്ട വസ്തുവാണെന്ന് കരുതുന്നത് വരെ ഭാരതീയർ ലൈംഗികത ഒരു സ്വാഭാവിക പ്രക്രിയയായി കണ്ടവരാണ്. ക്ഷേത്രങ്ങളിൽ പോലും ലൈംഗിക ദൃശ്യങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് അതാണ് കാണിക്കുന്നത്. താരതമ്യേന തടിച്ച ചുണ്ടുകൾ പരസ്പരം ആകർഷിക്കാനുള്ളതാണ്. ശാസ്ത്രം നോക്കിയാൽ മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ആണിനും പെണ്ണിനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയായാണ് എന്ന് തോന്നിപ്പോകും. അതിനൊരു ജൈവ പരിണാമ കാരണവുമുണ്ട്. മറ്റു സസ്തനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താരതമ്യേന തടിച്ച ചുണ്ടുകൾ പരസ്പരം ആകർഷിക്കാനുള്ളതാണ്. പുരുഷന്റെ ലൈംഗിക അവയവം ദൃഢമാകുന്നത് വാസോകൺജസ്റ്റൻ എന്ന ഒരു പ്രക്രിയ മൂലമാണ്. ഒരു പ്രത്യേക ഭാഗത്തേക്ക് കൂടുതൽ രക്തം പമ്പ് ചെയ്തു അവിടെ രക്തസമ്മർദ്ദം കൂട്ടുന്ന ഒരു പ്രക്രിയയാണിത്. അതുകൊണ്ടാണ് വെറും മസിൽ മാത്രമുള്ള പുരുഷ ലൈംഗിക അവയവം ദൃഢമായി നിൽക്കുന്നത്. പക്ഷേ പലരും കരുതുന്നത് പോലെ ഇത് ലൈംഗിക അവയവങ്ങളിൽ മാത്രം സംഭവിക്കുന്നതല്ല. ലൈംഗിക വൃത്തി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലൈംഗികമായി ആകർഷിക്കപ്പെട്ട ഇണകളിലെ ചുണ്ടിലും കവിളിലും മറ്റും ഇതേ കാര്യം നടക്കുന്നുണ്ട്. കൂടുതൽ രക്തം ഈ ഭാഗങ്ങളിൽ വരുമ്പോഴാണ് കവിളുകളും ചുണ്ടുകളും തുടുക്കുന്നത്. പരസ്പരം ലൈംഗികമായി ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ ചെറിയ നിറം മാറ്റം കണ്ടുപിടിക്കാൻ പ്രത്യേക കഴിവുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വസ്ത്രം അഴിക്കാതെ തന്നെ മുൻപ് തന്നെ രണ്ടുപേർ ലൈംഗികമായി പ്രചോദിക്കപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. നിങ്ങളുമായി അവൾ അല്ലെങ്കിൽ അവൻ പരസ്പരം ലൈംഗിക ബന്ധം ആഗ്രഹിക്കുന്നുണ്ടോന്നറിയാൻ ആണും പെണ്ണും അവിടെ നോക്കിയാൽ മതി. ചുണ്ടുകൾ പോലെ തന്നെ തടിച്ച മുലകളും ലൈംഗിക ചോദന കൂട്ടുവാനുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇന്ന് സ്ത്രീകളിൽ കാണുന്ന മുലകളുടെ അർദ്ധഗോളാകൃതി കുട്ടികൾക്ക് പാല് കുടിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഷേപ്പാണ്. പതിഞ്ഞ മുലകളും നീളമുള്ള മുലഞ്ഞെട്ടുമാണ് കുട്ടികൾക്ക് പാല് കുടിക്കാൻ കൂടുതൽ നല്ലത്. കുട്ടികൾക്ക് കുപ്പിപ്പാല് കൊടുക്കാൻ ഉപയോഗിക്കുന്ന നിപ്പിളിലെ അഗ്രം പോലെ ഇപ്പോഴുള്ള ആകൃതി ലൈംഗിക ആകർഷണത്തിനു കൂടി വേണ്ടിയാണ്. എന്തിനാണ് മനുഷ്യ ശരീരത്തിൽ ലൈംഗിക ഉത്തേജനങ്ങൾ വാരി വിതറിയിരിക്കുന്നത് എന്ന് പരിശോധിച്ചു നോക്കിയാൽ പരിണാമപരമായ ഒരു കാര്യം കാണാം. ബുദ്ധിശക്തി കൂടി വരും തോറും നമ്മുടെ തലച്ചോറിന്റെ വലിപ്പവും കൂടി വന്നു. അതിന്റെ കൂടെ തന്നെ സമതലങ്ങളിൽ ഇര തേടി ഇറങ്ങിയ മനുഷ്യർ രണ്ടു കാലിൽ നിവർന്നു നിൽക്കാനുള്ള കഴിവ് സമ്പാദിച്ചു. ഇതിന്റെ ഒരു പ്രശ്നം പൂർണ്ണ വളർച്ച എത്തിയ മനുഷ്യ കുട്ടിയുടെ തല സ്ത്രീയുടെ യോനിയിലൂടെ പുറത്തു വരാൻ കഴിക്കുന്നതിനേക്കാൾ വലുതായി മാറി. അതിന് പ്രകൃതി കണ്ടുപിടിച്ച ഒരു പ്രതിവിധി പൂർണ്ണ വളർച്ച എത്താതെ തന്നെ കുട്ടികളെ പ്രസവിക്കുക എന്നതായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഈ കുട്ടികളെ പൂർണ്ണ വളർച്ച എത്തുന്നതുവരെ നോക്കാൻ ഒരാണും പെണ്ണും ഒരുമിച്ച് കുറെ നാൾ കഴിയണം. പണ്ട് കാലത്തു ആണുങ്ങൾ പുറത്തു വേട്ടയാടാൻ പോവുകയും സ്ത്രീകൾ വീട്ടിൽ ഇരുന്നു കുട്ടികളെ നോക്കുകയും അടുത്തുള്ള മരങ്ങളിൽ നിന്ന് കായ്കനികൾ പറിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇങ്ങനെ തുടങ്ങിയതാണ്. ഇതിന്റെ പരിണാമപരമായ കാരണം തേടിപ്പോയാൽ നമ്മൾ എത്തി നിൽക്കുന്നത് മനുഷ്യന്റെ തലച്ചോറിന്റെ വലിപ്പത്തിലാണ്. മിക്ക ജീവികളുടെ കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ തന്നെ സ്വയം ഇര തേടാൻ പര്യാപ്തരാണെങ്കിൽ മനുഷ്യന്റെ കുട്ടി സ്വയം നിലനിൽപ്പിനുള്ള ഒരു കഴിവും ഇല്ലാതെയാണ് ജനിക്കുന്നത്. തലച്ചോറ് പൂർണ്ണ വളർച്ച എത്താതെയാണ് മനുഷ്യൻ ജനിക്കുന്നത്. പൂർണ്ണ വളർച്ച എത്തുന്നവരെ ഗർഭപാത്രത്തിൽ കഴിഞ്ഞാൽ അത്രയും വലുപ്പമുള്ള തല സ്ത്രീകളുടെ ഇടുപ്പെല്ലിലൂടെ പുറത്തു വരില്ല. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഇത്രയും വലുപ്പമുള്ള തലച്ചോറാണ്. ജനിച്ചു 3 മാസം കൊണ്ട് തലച്ചോറിന്റെ വലുപ്പം ഇരട്ടിയായി വർദ്ധിക്കും. എന്ന് വച്ചാൽ എല്ലാ മനുഷ്യ കുട്ടികളും ജനിക്കുന്നത് വളർച്ച തികയാതെയാണ്. പുറത്താണ് പിന്നീടുള്ള വളർച്ച നടക്കുന്നത്, പ്രത്യേകിച്ചും തലച്ചോറിന്റെ വളർച്ച. മാതാപിതാക്കളെ കുട്ടി വലുതാവുന്നവരെ ഇങ്ങനെ കൂട്ടി ഇണക്കി നിർത്താൻ പ്രകൃതി കണ്ടുപിടിച്ച വിദ്യയാണ് ലൈംഗികത. ഇതിലൊരു കുഴപ്പമുള്ളത്, മറ്റു ജീവികളെ പോലെ മനുഷ്യന് തന്റെ കുഞ്ഞിനെ ഇട്ടിട്ട് ഇര തേടാൻ പോവാൻ കഴിയില്ല എന്നതാണ്.
പാല് കൊടുക്കാൻ കഴിവുള്ള മാതാവ് കുഞ്ഞിനെ നോക്കുകയും പിതാവ് ഇര തേടാൻ പോവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം തുടങ്ങുന്നത് ഇതിൽ നിന്നാണ്. പക്ഷേ മാതാപിതാക്കളെ കുട്ടി വലുതാവുന്നവരെ ഇങ്ങനെ കൂട്ടി ഇണക്കി നിർത്താൻ പ്രകൃതി കണ്ടുപിടിച്ച വിദ്യയാണ് ലൈംഗികത. കൃഷി തുടങ്ങിയതിൽ പിന്നെയാണ് ഒരു ഭർത്താവിന് ഒരു ഭാര്യ എന്നെല്ലാം ഉള്ള നിയമങ്ങൾ വന്നത്. അതിനു മുൻപ് വേട്ടയാടുന്ന കാലത്തു ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും വളരെ സാധാരണമായിരുന്നു എന്ന് പഠനങ്ങൾ കാണിക്കുന്നു. മനുഷ്യ ലൈംഗികതയെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രധാന കാര്യം ഈ കുട്ടിയെ നോക്കിൽ കൊണ്ടുണ്ടായതാണ്. സ്ത്രീക്ക് വിശ്വാസമുള്ളവരെയാണ് അവൾ ലൈംഗിക പങ്കാളിയായി തിരഞ്ഞെടുക്കുന്നത്. കുട്ടിയെ നോക്കിൽ ഒരു പ്രശ്നമായി കാണാത്ത പുരുഷൻ തന്റെ വിത്തുകൾ എല്ലായിടത്തും വിതയ്ക്കാൻ വെമ്പൽ കൊള്ളുമ്പോൾ സ്ത്രീ തനിക്കും കുട്ടിക്കും വളരെ നാൾ സംരക്ഷണം നൽകുന്ന ഒരാളെ ലൈംഗിക പങ്കാളിയായി തിരഞ്ഞെടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിനും നമ്മുടെ പുരോഗതിക്കും അത്യാവശ്യമായ കാര്യമാണ് ലൈംഗികത. 50 വയസ്സിലും ഒന്നും അവസാനിക്കുന്നില്ല. പുരുഷന്മാർക്ക് മരിച്ച് 5 മിനിറ്റ് കഴിഞ്ഞു പോലും ഉദ്ധാരണം ഉണ്ടാകും എന്നൊരു തമാശ എവിടെയോ കേട്ടതായി ഓർക്കുന്നു. പങ്കാളിയുമായി ഒരു വഴക്ക് കഴിഞ്ഞുള്ള ലൈംഗിക ബന്ധത്തിന്റെ ഊഷ്മളയും കാണിക്കുന്നത് മനുഷ്യന് പ്രകൃതി തന്ന വരദാനമാണ് സെക്സ് എന്നാണ്. അത് ആസ്വദിക്കാനോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ശുക്രിയ. ഫിർ മിലെങ്കേ. ബൈ.